കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നുഴഞ്ഞുകയറുന്ന ഭീകരർക്ക് മറുപടി വെടിയുണ്ടകൾ. പാക് അതിർത്തിയിൽ നിന്നും വന്ന ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞുകയറി ഇന്ത്യൻ അതിർത്തി കടന്ന നാല് ഭീകരരെ സൈന്യം കാലുപുരിക്കയച്ചു. മുൻപ് തീവ്രവാദികളെ ജീവനോടെ പിടിക്കാൻ ശ്രമിക്കുകയും ശ്രമത്തിൽ സൈനികരും കൊല്ലപ്പെടുന്ന പതിവ് പരിപാടി ഇപ്പോൾ സൈന്യം ഉപേക്ഷിച്ചു. നുഴഞ്ഞുകയറുന്നവരെയും ഭീകരരെയും ജീവനോടെ പിടികൂടാനുള്ള ശ്രമം സൈന്യം ഇപ്പോൾ ചെയ്യുന്നില്ല. ഷൂട്ട് അറ്റ് സൈറ്റ്, ഇപ്പോൾ ഇതാണ് ഇന്ത്യൻ സൈന്യം പിന്തുടരുന്നത്. കണ്ടാലുടൻ അവരെ വെടിയുതിർത്ത് കൊലപ്പെടുത്തുകയാണ് പുതിയ രീതി. ജൂലൈ 31 രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച നാല് ഭീകരർ അതിർത്തിയിലെ കുറ്റിക്കാടിൽ വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന ചിത്രങ്ങൾ സഹിതമാണ് സേന ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കേരൻ സെക്ടറിലൂടെ കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് കരസേനയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇവരെ വധിക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളിൽ സൈന്യം കൃത്യമായി മാർക്ക് ചെയ്തിട്ടുമുണ്ട്. 36 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് ഇവരെ വധിച്ചത്. നാല് പേരുടെയും മൃതദേഹം ഇന്ത്യൻ ഔട്ട്പോസ്റ്റുകളോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നതെന്നും സേന അറിയിച്ചു. മൃതദേഹങ്ങൾ കണ്ടെടുക്കാതിരിക്കാൻ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് കരസേന നിരന്തരമായി വെടിയുതിർക്കുകയാണെന്നും കരസേന അറിയിച്ചു. പാക് സേന നിർമ്മിച്ച നാല് ബങ്കറുകളും കരസേനയുടെ വെടിവയ്പിൽ തകർന്നു. ഭീകരന്മാരെയും നുഴഞ്ഞുകയറ്റക്കാരെയും ജീവനോടെ പിടിക്കേണ്ട എന്ന തീരുമാനം സൈന്യത്തിന്റെ ഭാഗത്തെ ആൾനാശം കുറയ്ക്കാൻ സഹായിക്കും. മാത്രമല്ല, ജീവനോടെ പിടിച്ചാൽ ഇന്ത്യൻ കോടതി നടപടിക്രമത്തിനും കേസ് വിചാരണയ്ക്കുമെല്ലാം വലിയ നൂലാമാലകൾ തന്നെ എന്നും പറയുന്നു. അതിനാൽ സൈന്യത്തിന്റെ ഭാഗത്ത് ആൾനാശം കുറയ്ക്കുക, പെട്ടെന്ന് തന്നെ ഭീകരരെ ഉന്മൂലനം ചെയ്യുക എന്നീ നയങ്ങളാണ് ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചിരിക്കുന്നത്. പാക് സൈന്യത്തിന്റെ ബോർഡർ ആക്ഷൻ ടീമാണ് നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയതെന്ന് കരസേന വൃത്തങ്ങൾ അറിയിച്ചു. ജമ്മു കാശ്മീരിലും പഞ്ചാബിലും ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് അടുത്തിടെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സംഭവം പുറത്തുവിട്ടിരിക്കുന്നത്. അതിനിടെ അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യം വെച്ച് പാക് ഭീകരർ വൻ ആക്രമണം നടത്താൻ വീണ്ടും പദ്ധതിയിട്ടത് പുറത്തു വന്നിരിക്കുന്നു. കാശ്മീരിൽ അതീവ ജാഗ്രതയിലാണ് സൈന്യം. കാശ്മീരിലെങ്ങും സൈന്യം കടുത്ത നിയന്ത്രണം വരുത്തിയിരിക്കുന്നു. അതിർത്തികളെല്ലാം ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ്. അടുത്ത ആക്രമം പാക് ഭാഗത്തു നിന്നും ആയിരിക്കില്ല, കാശ്മീരിലെ ഇന്ത്യൻ പൗരന്മാരായ ഭീകരന്മാർ തന്നെയായിരിക്കുമെന്നാണ് സൂചനകൾ. സുരക്ഷാസേനാ തലവന്മാർ അപായ സൂചനകൾ പുറത്തുവിട്ടതിനാൽ അമർനാഥ് തീർത്ഥാടകരോടും വിനോദസഞ്ചാരികളോടും എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോകാൻ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ പൗരന്മാരോട് കാശ്മീർ വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അസാധാരണമായ നീക്കങ്ങൾ കാശ്മീരിൽ ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്. കർമാന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമാന്യൂസ് എന്നും ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമാന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമാന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.